ഇന്ധന വില വർദ്ധനവിനെതിരെ വ്യാപക പ്രതിഷേധവുമായി എൽ ഡി എഫ് കണ്ണൂരിലെ വിവിധ കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിച്ചു. എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും സ്തംഭിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. കാരണം ഇന്ത്യ രാജ്യത്ത് മറ്റൊരു രാജ്യത്തും ഇല്ലാത്ത രീതിയിൽ ഇന്ധന വില വർദ്ധിച്ചുകൊണ്ട് സാധാരണക്കാരനെതിരെയുള്ള ഏറ്റവും നീതീകരിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാർ, മോദി സർക്കാർ ജനങ്ങളെ വല്ലാത്ത ദുരിതത്തിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെയുള്ള ശബ്ദമുയർത്തൽ എന്ന രീതിയിലാണ് ഇന്ന് കേരളത്തിൽ 500,000 വരുന്ന കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത്. കെ വി ഗംഗാധരൻ അധ്യക്ഷനായി എൻ വാസു, എൻ ധനഞ്ജയൻ, പള്ളിക്കണ്ടി ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. പാട്യം കൊട്ടയോടിയിൽ നടന്ന പ്രതിഷേധ സമരം സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പാട്യം രാജൻ, രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പാതിരിയാട് വാളാങ്കിച്ചാലിൽ നടന്ന എൽ ഡി എഫ് സമരം സി പി ഐ വേങ്ങാട് ലോക്കൽ സെക്രട്ടറി പി കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പി കെ ഷീല അധ്യക്ഷയായി, സി മനോഹരൻ, അഖിൽ എന്നിവർ സംസാരിച്ചു. ചക്കരക്കലിൽ കെ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പി പി നാരായണൻ, എം സി സജീഷ്, കെ കെ സത്താർ തുടങ്ങിയവർ സംസാരിച്ചു. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എ എൻ ഷംസീർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. 7 വർഷം പിന്നിടുമ്പം 50 രൂപക്ക് കൊടുക്കും എന്ന് പറഞ്ഞ അധികാരത്തിലേറിയവർ ഇന്ന് 100 രൂപക്ക് പോലും പെട്രോൾ വിൽക്കാൻ സാധിക്കാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് നിയന്ത്രിക്കട്ടെ. എത്രയാണ് ടാക്സ് എടുക്കുന്നത്? എത്രയാണ് ടാക്സായി കേന്ദ്ര സർക്കാർ പിഴിഞ്ഞോട്ട് പോകുന്നത്? അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ബാരലിൽ ഇപ്പോ $70 ചുവടയാ. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ബാരലിന് 70 രൂപയിൽ ചുവട നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഈ രീതിയിൽ വില വർദ്ധിക്കുന്നു? കാത്താണ്ടി റസാഖ്, സുരാജ് ജർക്കര, എം പി സമീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒ വി റോഡ് പരിസരത്ത് നടന്ന സമരം കോൺഗ്രസ് എസ് ബ്ലോക്ക് പ്രസിഡന്റ് ഒതിയോത്തി രമേശൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഗ്രാമിക.